ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ദുർഗ ആദിയുടെ മുറിയിലേക്ക് പോകുന്നു. ആ സമയം ആദിയും പ്രസാദും താഴെ കിടന്നുറങ്ങുകയാണ്. പ്രസാദിന്റെ ഫോണും കണ്ണാടിയും ബെഡിന്റെ മുകളിൽ ഇരിക്കുകയാണ്. പ്രസാദ് ഉറങ്ങിയൊന്ന് നോക്കിയിട്ട് ഫോണിലും നോക്കുന്നുണ്ട് ദുർഗ. എന്നിട്ട് മനസ്സിൽ വിചാരിക്കുന്നു, പ്രസാദേട്ടൻ സ്ഥിരമായി ഏതെങ്കിലും പെണ്ണിനെ വിളിക്കുന്നുണ്ടോ എന്ന് ഈ ഫോൺ നോക്കിയാൽ അറിയാം. എന്നിട്ട് ആ ഫോൺ എടുക്കാൻ നോക്കുന്നു. അപ്പോഴാണ് ബെല്ലടിക്കുന്നത്. പെട്ടെന്ന് ദുർഗ അവിടെ നിന്നും ഓടി മാറുകയാണ്. പ്രസാദ് ഉണർന്ന് ഫോൺ എടുക്കുന്നു. ലേഖയാണ് വിളിക്കുന്നത്. പ്രസാദ് ഉറങ്ങുകയായിരുന്നോ എന്ന് ലേഖ ചോദിക്കുന്നു. ആണെന്ന് പ്രസാദും. കീർന്നിട്ട് ഉറക്കം വരുന്നില്ല, എന്ത് ചെയ്യണമെന്നറിയില്ല. എന്നാൽ പിന്നെ പ്രസാദിനെ ഒന്ന് വിളിച്ചു നോക്കാമെന്ന് കരുതി. പ്രസാദ് ഉറങ്ങുവാണെങ്കിൽ ഉറങ്ങിക്കോ, ഇല്ലെങ്കിൽ ഇത്തിരി നേരം സംസാരിക്കാം എന്ന് ലേഖ പറയുന്നു. പ്രസാദ് തിരിഞ്ഞ് ആദ്യം ഉറങ്ങുന്നോണ്ട് ഉണ്ടോ എന്ന് ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട്. ലേഖ പറഞ്ഞോ എന്ന് പറഞ്ഞ് സമയമൊന്ന് നോക്കിയിട്ട് അല്പം മാറി നിന്ന് സംസാരിക്കുകയാണ് പ്രസാദ്. ഇതെല്ലാം ദുർഗ മാറി നിന്ന് ശ്രദ്ധിക്കുന്നു. ആ സമയത്ത് അവിടേക്ക് മംഗള വരുന്നുണ്ട്. ദുർഗ മാറി നിന്ന് പ്രസാദിനെ ശ്രദ്ധിക്കുന്നത് മംഗള കാണുന്നു. കുറേ സംസാരിച്ചതിന് ശേഷം ഫോൺ വെച്ചിട്ട് പ്രസാദ് മടങ്ങിപ്പോകുന്നു. പ്രസാദ് പോയതിന് ശേഷം പിന്നിൽ നിന്നും തട്ടി വിളിക്കുകയാണ് മംഗള ദുർഗയെ. പെട്ടെന്ന് പേടിച്ച് തിരിഞ്ഞു നോക്കുന്നുണ്ട് ദുർഗ. എന്താടി നീ പേടിച്ചു പോയോ എന്ന് മംഗള ചോദിക്കുന്നു. അല്ല, എന്താവും ഫോണിൽ സംസാരിച്ചത് എന്ന് മംഗള പറഞ്ഞപ്പോൾ ഒന്നും വ്യക്തമായിട്ട് കേട്ടില്ലപ്പച്ചി എന്ന് ദുർഗ പറയുന്നു. അവൻ ആരോടാ സംസാരിക്കുന്നതെങ്കിലും നിനക്ക് മനസ്സിലായോ എന്ന് മംഗള ചോദിച്ചപ്പോൾ അതും മനസ്സിലായില്ല എന്ന് ദുർഗ പറയുന്നു. എല്ലാവരും ഉറങ്ങുന്ന നേരത്ത് അതും ഇത്രയും നേരം സംസാരിക്കണമെങ്കിൽ അത് ആരായിരിക്കും? ആ, നിനക്കൊന്നും മനസ്സിലാവില്ല, ഇത് അവളാ പ്രസാദിന്റെ രഹസ്യക്കാരി. അവളോടാ അവൻ ഇത്രയും നേരം സൊള്ളിയത്. സംശയത്തോടെ ദുർഗ ചോദിക്കുന്നു, അപ്പച്ചി അവള് ആയിരിക്കും അത്? സാമാന്യ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിച്ചാൽ അത് മനസ്സിലാകില്ലേ എന്ന് മംഗള പറയുന്നു. എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഈ കാമുകിയോട് സംസാരിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാ ഇവിടെയുള്ളവർ ഉറങ്ങിയ ശേഷം അവൻ രഹസ്യമായി വിളിച്ച് വർത്തമാനം പറയുന്നത്. ഇത് അവൾ തന്നെ. അതെ, ആണുങ്ങൾ അങ്ങനെ അന്യ സ്ത്രീയുമായി ബന്ധമുണ്ടെങ്കിൽ അത് പുറത്തറിയാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത് അവരുടെ ഒരു പ്രത്യേക കഴിവാണ്. നിന്റെ ഭർത്താവിന് അത് കുറച്ച് കൂടുതലാന്നാ എനിക്ക് തോന്നുന്നത്. നീ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, അവൻ എന്ത് വിദഗ്ധമായിട്ടാ അവൻ നിന്നോട് വിശ്വാസ വഞ്ചന കാണിക്കുന്നത്. സാമർഥ്യമുള്ള ഭർത്താക്കന്മാർക്ക് ഭാര്യയുടെ ഉറക്കത്തിന്റെ ആഴം കൃത്യമായിട്ട് മനസ്സിലാകും. അവൾ എപ്പോൾ ഉറങ്ങും, എത്ര നേരമാകുമ്പോൾ സ്വയം മറന്നുറങ്ങും, എപ്പോൾ ഉണരും, എല്ലാം വ്യക്തമായിരിക്കും. ഇപ്പോൾ പ്രസാദിനെ കുറിച്ച് നിന്റെ മനസ്സിൽ സംശയം തോന്നി തുടങ്ങിയത് കൊണ്ടാണ് നിനക്ക് ഇപ്പോൾ ഉറങ്ങാൻ സാധിക്കാത്തത്. അതുകൊണ്ട് അവൻ്റെ ഈ രഹസ്യ സംഭാഷണം നിനക്ക് കാണാനും കേൾക്കാനും പറ്റി. എൻ്റെ ദുർഗെ, ഇനിയെങ്കിലും നീ സത്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കണം കേട്ടോ. അതെ, അവനൊരു രഹസ്യ ബന്ധമുണ്ടെന്ന് നിനക്കിപ്പോൾ ബോധ്യം വന്നില്ലേ? അത് കേട്ട് ദുർഗ പറയുന്നു, ഏയ് പ്രസാദേട്ടനെ മറ്റാരോടെങ്കിലും ഫോണിൽ സംസാരിച്ചൂടെ? മംഗള പറയുന്നു, അയ്യോ ഈ പാതിരാത്രി നീ അറിയാതെ അവനോ ആരോടാടി സംസാരിക്കാനുള്ളത്? ദുർഗ പറയുന്നു, വ്യക്തമായ തെളിവില്ലാതെ ആരെങ്കിലും പറഞ്ഞ വാക്കിന്റെ പുറത്ത് പ്രസാദേട്ടനെ സംശയിക്കാൻ പാടില്ല മംഗള. അപ്പച്ചി, അവന് സംശയമില്ലാത്തോണ്ടാണോ അവൻ ഫോണിൽ സംസാരിച്ചപ്പോൾ അത് ആരാണെന്ന് അറിയാൻ വേണ്ടി നീ ഇവിടെ മറഞ്ഞു നിന്ന് കേട്ടത്? അപ്പോൾ നിനക്കവനെ സംശയമുണ്ട്. അവൻ നിന്നെ ചതിക്കുകയാണോ എന്ന് തോന്നാൻ ഉള്ള ഒരാദ്യം നിന്റെ മനസ്സിൽ അലട്ടുന്നുണ്ട്. എന്നാലത് വിശ്വസിക്കാനും പറ്റുന്നില്ല. അതങ്ങനെയാ ഭർത്താവിനോട് സ്നേഹമുള്ള ഭാര്യമാർക്ക് പെട്ടെന്ന് ഭർത്താവിനെ സംശയിക്കാനും പറ്റില്ല. പ്രസാദിന്റെ കള്ളി വിളിച്ചു തവണമെങ്കിൽ നിനക്ക് തെളിവുകൾ വേണം അല്ലേ? തെളിവുകൾ ഉണ്ടാക്കാം. അവനെയും അവളെയും കൈയോടെ പിടിച്ചാൽ നീ വിശ്വസിക്കുമോ? എങ്ങനെ കൈയോടെ പിടിക്കുമെന്നല്ലേ നീ ചിന്തിക്കുന്നത്? വഴിയുണ്ട്. നാളെ മുതൽ പ്രസാദിനെ അവൻ അറിയാതെ പിന്തുടരണം. അങ്ങനെ പിന്തുടർന്നാൽ അവനും അവളും കൃത്യമായി നമ്മുടെ ട്രാപ്പിൽ പെടും. അവനും അവളും തമ്മിലുള്ള അവിഹിത ബന്ധം നിനക്ക് ബോധ്യപ്പെടുകയും ചെയ്യും. എന്താ, നീ അതിന് തയ്യാറാണോ എന്ന് മംഗള പറഞ്ഞപ്പോൾ ചെറിയ സംശയം ദുർഗയ്ക്കുമുണ്ട്. അങ്ങനെ സംശയത്തോടെ നിൽക്കുകയാണ് ദുർഗ. പിന്നീട് കാണിച്ചത് ലേഖ. ലേഖയുടെ മുകളിലുള്ള ഓഫീസറിന്റെ മുന്നിലിരിക്കുന്നു. താൻ ഒരു കേസ് അന്വേഷിക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായി? 6 മാസമായി. എന്നിട്ടും താൻ തുടങ്ങിയെടുത്ത് തന്നെയാണ് നിൽക്കുന്നത്. എന്തെങ്കിലും പുരോഗമനം ഈ കേസിൽ ഉണ്ടായിട്ടുണ്ടോ? ഹോം മിനിസ്റ്റർ നേരിട്ടാണ് വിളിച്ച് ചോദിക്കുന്നത് ഈ കേസ് എന്തായെന്ന്. ഞാൻ എന്ത് മറുപടിയാണ് പറയേണ്ടത്? നാണക്കേട്. ഇത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിനെ മുഴുവൻ നാണക്കേടാ. അതിന് കാരണം താനാണ്. ഇത്രയും നിസ്സാരമായൊരു കേസ് അന്വേഷിച്ച് കണ്ടെത്താൻ സാധിക്കുന്നില്ലെങ്കിൽ താനൊക്കെ യൂണിഫോം ഊരി വെച്ചിട്ട് വേറെ വല്ല ജോലിക്കും പോയിക്കൂടെ? പീതാംബരന്റെ ഭാര്യ എവിടെ പോയി? അവരെ എന്തുകൊണ്ട് കാണാനില്ല? കമോൺ ആൻസർ മീ. ഒരാഴ്ചയ്ക്കുള്ളിൽ ഈ കേസ് താൻ തെളിയിച്ചില്ലെങ്കിൽ തനിക്ക് സസ്പെൻഷനാണ് എന്ന് ലേഖയോട് അവർ പറയുന്നു. അത് കേട്ട് വിഷമത്തോടെ ഇരിക്കുകയാണ് ലേഖ. പിന്നീട് കാണിക്കുന്നത് പ്രസാദിന് മാതിക്കും ഭക്ഷണം വിളമ്പുകയാണ് സുലു. അമ്മയെ വിളിച്ചുകൊണ്ട് വരാൻ ആദി സുലുവിനോട് പറയുന്നു. വിളിക്കേണ്ട, ഞാൻ കഴിച്ചതിന് ശേഷം അവളെ വിളിച്ചാൽ മതി. ആഹാരത്തിന്റെ മുമ്പിലിരുന്ന് എനിക്ക് അവളോട് വഴക്കുണ്ടാക്കാൻ വയ്യ എന്ന് പ്രസാദ് പറയുന്നു. എന്താ ഈ പറയുന്നത് എന്ന് ആദി ചോദിക്കുന്നു. ആ സമയം പ്രസാദിനൊരു ഫോൺ കോൾ. വിളിക്കുന്നത് ലേഖയാണ്. അല്പം മാറി നിന്നാണ് പ്രസാദ് സംസാരിക്കുന്നത്. സുലു ആൻറ്റി, ലേഖയെ തുളസിയെ കൂടി വിളിക്കുമെന്ന് ആദി പറയുന്നു.
തുളസി വരുമെന്ന് തോന്നില്ല മോനെ എന്ന് സുലു പറയുന്നു. തുളസിയെ ആന്റി വിളിച്ചായിരുന്നോ എന്ന് ആദ്യം ചോദിക്കുന്നു. ഞാൻ ഇപ്പം പോയി തുളസിയെ വിളിച്ചതേ ഉള്ളൂ, ഇങ്ങോട്ട് വരുന്നില്ലെന്ന് വാശിയിലാണ് തുളസി എന്ന് സുലു പറഞ്ഞപ്പോൾ ആദ്യം പറയുന്നു, ഓ അത് ശരി, എന്നാൽ ഞാൻ പോയി വിളിച്ചോണ്ട് വന്നോളാം. പിന്നെയും തുളസി വരില്ലാതി എന്ന് സുലു പറയുന്നു. ആദ്യം നിങ്ങൾ തമ്മിൽ എന്തിനാ ഇത്ര പിണക്കം? ഇന്നലെ രാത്രി തുളസി കിച്ചണിലാണ് കിടന്നത് അല്ലേ എന്ന് സുലു പറയുന്നു. സുലുവിനെ ഒന്ന് ദേഷ്യത്തിൽ നോക്കിയിട്ട് ആദി അവിടെ നിന്നും പോകുന്നു. എന്തോ ഗൗരവമായ വിഷയമുണ്ട്, അല്ലാതെ ഇവർ തമ്മിൽ പിണങ്ങില്ല. എന്തായിരിക്കും കാരണം എന്നൊക്കെ സുലു ചിന്തിക്കുന്നു. ആ സമയം കിച്ചണിലെ തറയിലിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് തുളസി. അത് കണ്ട് ആദി വിഷമത്തോടെ നിൽക്കുന്നു. എന്നിട്ട് തുളസിയുടെ അരികിലേക്ക് വരുന്നു. തുളസി, നീ എന്തിനാ ഇവിടെ ഇരുന്ന് കഴിക്കുന്നത് എന്ന് ആര് ചോദിച്ചപ്പോൾ തുളസി പറയുന്നു, വേലക്കാരിയുടെ സ്ഥാനം ഇവിടെയാ ഈ കിച്ചണില്. പ്രഗ്നന്റ് ആയിട്ടിരിക്കുമ്പോൾ ഈ തണുത്ത നിലത്തിരുന്ന് ആഹാരം കഴിക്കുന്നത് ശരിയാണോ എന്ന് ആര് ചോദിച്ചപ്പോൾ അതൊന്നും എനിക്കറിയില്ല എന്ന് തുളസി പറയുന്നു. ദേ നീ ഇവിടെ എണീറ്റ് വന്നേ, എന്നിട്ട് ആ ഡൈനിങ് ടേബിളിൽ പോയിരുന്ന് കഴിക്ക് എന്ന് ആദ്യം പറയുന്നു. എന്നെ പോലുള്ളവരെ അവിടെ നിന്ന് കഴിക്കാൻ പാടില്ല, ഞാൻ ഇവിടെ നിന്ന് കഴിച്ചോളാം എന്ന് തുളസി പറയുന്നു. തുളസി, നമ്മുടെ കുഞ്ഞിനെ ഓർത്തെങ്കിലും നീ ഈ വാശിയൊന്ന് ഉപേക്ഷിച്ചുകേ എന്ന് ആദ്യം പറയുന്നു. തുളസി, നീ ഇപ്പോൾ നമ്മുടെ കുഞ്ഞിൻ്റെ അപകടം ഉണ്ടാക്കാനാണോ ശ്രമിക്കുന്നത്? നമ്മുടെ കുഞ്ഞിൻ്റെ ആരോഗ്യം നീ ശ്രദ്ധിക്കുന്നില്ലേ? കുഞ്ഞിനേക്കാൾ വലുതാണോ ഈ വാശിയും വിദ്വേഷമൊക്കെ എന്ന് ആദ്യം പറഞ്ഞപ്പോൾ വളരെ ദേഷ്യത്തിൽ തുളസി പറയുന്നു. കുഞ്ഞ് തന്നെയാണ് വലുത്, കുഞ്ഞിനെ ഓർത്ത് തന്നെയാണ് ഞാൻ ആഹാരം കഴിക്കുന്നതും. ഇനി എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഈ കുഞ്ഞ് മാത്രമേ ഉള്ളൂ. ഇതിനെനിക്ക് ജീവനോടെ വേണം, ഇതിനെനിക്ക് ജന്മം നൽകണം, ഇതിനെനിക്ക് സ്നേഹിച്ച് വളർത്തേം വേണം. അമ്മയുടെ സ്നേഹം ആവോളം എൻ്റെ കുഞ്ഞ് അനുഭവിക്കണം. എൻ്റെ അമ്മയുടെ സ്നേഹം ഞാൻ അറിഞ്ഞിട്ടില്ല, അതുകൊണ്ട് തന്നെ ഇപ്പോൾ എനിക്ക് ആ സ്നേഹത്തിൻ്റെ വില നന്നായി അറിയാം. എൻ്റെ അനുഭവം ഒരിക്കലും എൻ്റെ കുഞ്ഞിനുണ്ടാവില്ല, ഞാൻ ഒരിക്കലും എൻ്റെ അമ്മയെ പോലെ ആവില്ല എന്നൊക്കെ തുളസി പറഞ്ഞപ്പോൾ ആദ്യം പറയുന്നു, എന്നിട്ടാണോ നീ ഈ നിലത്തിരുന്ന് കഴിക്കുന്നത്? അതെ, കുഞ്ഞിൻ്റെ കാര്യം ഓർത്ത് നീ അധികം ടെൻഷനാവുകയൊന്നും വേണ്ട. നിനക്കിനി ഈ കുഞ്ഞുമായിട്ട് യാതൊരു ബന്ധവുമില്ല, അത് ഞാൻ അടിവരയിട്ട് ഉറപ്പിച്ചതാ. ഇനി അതിൽ യാതൊരു മാറ്റവും ഉണ്ടാവില്ല, അതുകൊണ്ട് എന്നോട് വിശേഷങ്ങൾ തിരക്കാനും എന്നെ ഉപദേശിക്കാനും നീ വരണ്ട എന്ന് പറഞ്ഞിട്ട് തുളസി അവിടെ നിന്ന് എണീറ്റ് പോകുന്നു. ആദ്യം വിഷമിച്ച് അവിടെ ഇരിക്കുകയും ചെയ്യുന്നുണ്ട്. ആ സമയം മുറിയിൽ പ്രസാദം റെഡിയാകുന്നു. ഞാൻ ഇറങ്ങിയാണ് എന്ന് പറഞ്ഞ് ഫോണിലൂടെ പറഞ്ഞിട്ട് ധൃതിയിൽ പോവുകയാണ് പ്രസാദ്. മുകളിൽ നിന്നും മംഗളയും ദുർഗയും ഇറങ്ങി വരുന്നുണ്ട്. കണ്ടില്ലേ അവൻ എവിടേക്കാണ് പോകുന്നതെന്ന്? ഏതായാലും ഓഫീസിലേക്കല്ല, ഓഫീസിലാണെങ്കിൽ അവൻ യൂണിഫോം ഇട്ടല്ലേ പോകൂ. ഇതിപ്പോൾ യൂണിഫോം ഇല്ലാതെയല്ലേ പോയത്? അപ്പോൾ പിന്നെ അവൻ എവിടേക്കായിരിക്കും പോയത് എന്നൊക്കെ മംഗള പറയുന്നു. ഏതെങ്കിലും പേഴ്സണൽ മീറ്റിംഗ് ഉണ്ടായിരിക്കും എന്ന് ദുർഗ പറയുന്നു. ആ പേഴ്സണൽ മീറ്റിംഗ് ഉണ്ട് അവൻ്റെ കാമുകിയായിട്ട്, അതിനെ അവനിങ്ങനെ ഒരുങ്ങിക്കെട്ടി പോകുന്നത്. ഒരു ഫോൺ വന്നിട്ട് അവൻ ഇറങ്ങിയത്, അത് നിനക്ക് അറിയോ? അവളായിരിക്കും അവനെ കാണാതിരിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ടാ ഫോൺ വന്ന ഉടനെ വാലിന് തീ പിടിച്ച പോലെ ഓടുന്നത് എന്നൊക്കെ മംഗള പറയുന്ന കേട്ട് ദുർഗ പറയുന്നു. അപ്പച്ചി, ഞാൻ പറഞ്ഞല്ലോ പ്രസാദ് ഏട്ടനെ സംശയിച്ച് അഭയ്ക്കാരി പറഞ്ഞുണ്ടാക്കരുതെന്ന്. ഓ, ഞാൻ പറഞ്ഞത് അഭയ്ക്കാരി, നീ വാ, നമുക്കിപ്പം തന്നെ അവൻ്റെ പിന്നാലെ അവനെ അറിയാതെ വെച്ച് പിടിക്കാം. അവൻ എവിടെയാണ് പോകുന്നതെന്ന് നേരിട്ട് കണ്ട് ബോധ്യപ്പെടാമല്ലോ. അവൻ അവളെ കാണാൻ തന്നെയാണ് പോയത്. ഇപ്പോൾ പോയാൽ രണ്ടിനെയും കൈയോടെ പിടികൂടാം, നീ വാ എന്ന് പറഞ്ഞ് മംഗള ദുർഗയും കൂട്ടി പോകാൻ ഒരുങ്ങുന്നു. എന്നാൽ ദുർഗ പോകാൻ കൂട്ടാക്കുന്നില്ല. ദുർഗയെ, ഞാൻ പറയുന്ന നീ ഒന്ന് കേക്ക്, അവൻ നിന്നെ ചതിക്കുകയാണ്. ആ ചതി നീ അറിഞ്ഞു എന്ന് അവന് ബോധ്യപ്പെടണം എന്ന് മംഗള പറഞ്ഞപ്പോൾ ഉറപ്പിച്ച് പറയുകയാണ് ദുർഗ. പ്രസാദേട്ടൻ എന്നെ ചതിക്കില്ല അപ്പച്ചി, എന്നെ തള്ളി പറഞ്ഞു എന്ന് വരാം, പ്രസാദേട്ടൻ്റെ ജീവിതത്തിൽ നിന്ന് എന്നെ ഒഴിവാക്കിയെന്ന് വരാം, പക്ഷേ ഒരിക്കലും എന്നെ ചതിക്കില്ല. ഷോ, എൻ്റെ ഗുരുവായൂരപ്പ, നീ ഇങ്ങനെ ശുദ്ധഗതിയായി പോയല്ലോ എൻ്റെ ദുർഗേ. പാഷാണം കലക്കി തന്ന് പാലാണെന്ന് പറഞ്ഞാൽ അത് നീ കണ്ണു അടച്ച് കുടിക്കുമെന്ന് അവനറിയാം, അതുകൊണ്ടാണ് അവനിത്ര അനായാസമായിട്ട് നിന്നെ പറ്റിക്കുന്നത്. നീ ഇങ്ങനൊരു പൊട്ടിയാവാറെ ഞാൻ പറയുന്നൊന്ന് കേക്ക്, നീ വാ, നമുക്ക് എവിടേക്കാണ് പോയെന്ന് അന്വേഷിക്കാം, വാ എന്ന് പറഞ്ഞ് ദുർഗയെ കൂട്ടിക്കൊണ്ട് പോകാൻ മംഗള പറയുന്നു. എത്ര പറഞ്ഞിട്ടും ദുർഗ വരുന്നില്ല. അപ്പോൾ പിന്നെ നിൻ്റെ ഭർത്താവിനെ അവൾ തട്ടിയെടുത്താലും നിനക്ക് കുഴപ്പമൊന്നുമില്ല അല്ലേ എന്ന് മംഗള പറഞ്ഞപ്പോൾ ദുർഗ പറയുന്നു, എൻ്റെ ഭർത്താവിനെ അങ്ങനെ ഒരു പെണ്ണും തട്ടിയെടുക്കില്ല, അതിന് വഴക്കി കൊടുക്കുന്ന ഒരാളല്ല പ്രസാദേട്ടൻ. എൻ്റെ ദുർഗയെ നേരം പാഴാക്കല്ലേ, അവനവൻ്റെ പാട്ടിന് പോകും എന്ന് മംഗള പറയുന്നു. ഞാൻ പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് നിനക്ക് അധികം വൈകാതെ തന്നെ ബോധ്യപ്പെട്ടോളും, അന്ന് നീ കരഞ്ഞുകൊണ്ട് എൻ്റെ മുന്നിൽ വന്ന് നിൽക്കും എന്ന് മംഗള പറഞ്ഞിട്ട് ദേഷ്യത്തിൽ അവിടെ നിന്നും പോകുന്നു. മംഗള പറഞ്ഞതിനെക്കുറിച്ച് ആലോചിച്ചിരിക്കുകയാണ് ദുർഗ. പ്രസാദ് പോയതും ലേഖയുടെ വീട്ടിലേക്കാണ്. അവർ തമ്മിൽ സംസാരിക്കുന്നു. DGP ലേഖയോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ പ്രസാദിനോട് പറയുന്നു. അങ്ങനെ ലേഖ ഓരോ വിഷമങ്ങളും പ്രസാദിനോട് പറയുകയാണ്. ലേഖ, വിഷമിക്കാതിരിക്കെ ഈ കേസ് നിനക്ക് തെളിയിക്കാനാകും എന്ന് പ്രസാദും പറയുന്നു. ആ സ്ത്രീ എങ്ങോട്ടാണ് പോയെന്ന് ഒരു ക്ലൂ പോലും കണ്ടെത്താനാകില്ല, ഇത്രയും അന്വേഷിച്ചിട്ടും കണ്ടെത്താത്തത് ഒരു 1 week കൊണ്ട് ഞാൻ എങ്ങനെ കണ്ടെത്തും? ഒരാഴ്ചയ്ക്കുള്ളിൽ ഈ കേസ് ഞാൻ തെളിയിച്ചില്ലെങ്കിൽ എന്തായാലും എനിക്ക് സസ്പെൻഷൻ കിട്ടും എന്ന് ലേഖ പറഞ്ഞപ്പോൾ, നീ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കെ നിന്റെ ജോലിയെ നിനക്ക് നഷ്ടമാകില്ല, ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ നീ ഈ കേസ് തെളിയിച്ചിരിക്കും. ഞാനാ പറയുന്നത്, വെറിയിടാവണ്ട, നിൻ്റെ ഒപ്പം ഞാനുണ്ട്, പോരെ. ആരും അറിയാതെ ഈ കേസിൻ്റെ അന്വേഷണത്തിൽ ഞാൻ നിന്നെ സഹായിക്കാം. നീ എൻ്റെ ഫ്രണ്ടായി പോയില്ലേ, അപ്പോൾ പിന്നെ ഇങ്ങനൊരു സിറ്റുവേഷനിൽ എനിക്ക് നിന്നെ കൈവിടാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പ്രസാദ് പറയുന്നു. പ്രസാദ്, എന്നെ സഹായിക്കാമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ധൈര്യമായി എന്ന് ലേഖയും പറയുന്നു.
അങ്ങനെ കേസിന്റെ കാര്യം സംസാരിക്കുകയാണ് അവർ. അങ്ങനെ കേസിന്റെ ഭാഗമായി ലേഖ പീതാംബരന്റെ വീട്ടിലേക്ക് പോകുന്നു. പീതാംബരൻ അവിടേക്ക് വരുന്നു. അങ്ങനെ അവർ തമ്മിൽ സംസാരിക്കുന്നു. സോറി സർ, അന്വേഷണം കുറച്ച് വൈകിപ്പോയെന്ന് ലേഖ പറയുന്നു. കുറച്ചൊന്നും അല്ല, 6 മാസം. എന്നിട്ടും അവൾ എവിടെ പോയതിനെ കുറിച്ച് ഒരു വിവരവും കിട്ടിയില്ലല്ലോ. ഒരു മാൻ മ്യൂസിയം കേസ് 6 മാസമായിട്ട് അന്വേഷിച്ച് കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തിനാ ഇങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റ്? തന്റെ ബ്രില്യൻസ് ഒക്കെ എവിടെ പോയി? നിങ്ങളൊക്കെ ഈ യൂണിഫോം ഇട്ട് എന്താ ചെയ്യുന്നത്? എന്നെ പോലൊരു പൊതുപ്രവർത്തകന്റെ അവസ്ഥ ഇതാണെങ്കിൽ സാധാരണക്കാർ നിങ്ങൾ എങ്ങനെ ട്രസ്റ്റ് ചെയ്യും? പറയണം, ഈ കേസ് തെളിയിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? അതോ ഇത് തെളിയിക്കാൻ ക്രൈംബ്രാഞ്ചോ CBIയോ വേണ്ടിവരുമോ? ലേഖ പറയുന്നു, ഒന്നും വേണ്ട സാർ, ഞങ്ങൾ തന്നെ തെളിയിക്കും. ഞാൻ തെളിയിക്കും. എനിക്ക് വിശ്വാസമില്ല, ഇത്രയും നാൾ തെളിയിക്കാൻ സാധിക്കാത്ത നിങ്ങൾ എങ്ങനെ പെട്ടെന്ന് തെളിയിക്കും എന്ന് പീതാംബരൻ പറയുന്നു. സാർ എന്നെ വിശ്വസിക്കണമെന്ന് ലേഖ പറഞ്ഞപ്പോൾ, പറയൂ, ഇപ്പോൾ എന്താ വേണ്ടത് എന്ന് പീതാംബരൻ പറയുന്നു. എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയണം എന്ന് ലേഖ പറയുന്നു. ചോദിക്ക് എന്ന് പറഞ്ഞ് പീതാംബരനും ഇരിക്കുകയാണ്. പെട്ടെന്ന് ഫോണിൽ വോയിസ് റെക്കോർഡ് ചെയ്യുകയാണ് ലേഖ. അത് പീതാംബരൻ കാണുന്നില്ല. അങ്ങനെ അവർ സംസാരിക്കാൻ തുടങ്ങുന്നു. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് ലക്കി ശർമ്മ ചാനൽ.